ഇതിലെന്തോ കുഴപ്പമുണ്ട്. ഞങ്ങളുടെ മക്കൾ മദ്യപിക്കാറില്ല. അവരുടെ കൂട്ടുകാർ പറഞ്ഞു ടീച്ചർ അവരെ ശാരീരികമായും മാനസികമായും പീഡിപ്പിച്ചു, മറ്റു കുട്ടികളുടെ മുൻപിൽ വെച്ച് ഇൻസൾട്ട് ചെയ്തു, ഇനി മദ്യപിക്കില്ലെന്ന് 100 തവണ എഴുതിപ്പിക്കുകയും ചെയ്തു, ഓഫീസ് റൂമിന് പുറത്ത് നിർത്തുകയും ചെയ്തു. ടീച്ചർ കുട്ടികളെ ദേഹോദ്രം ഏൽപ്പിച്ചിട്ടില്ല, ബാക്കിയൊക്കെ ശരിയാ. മദ്യപിച്ച കുട്ടികളെ പിന്നെ എന്ത് ചെയ്യണം? മക്കളുടെ മനസ്സ് വല്ലാതെ വേദനിച്ചിട്ടുണ്ട്. മനന്നൊന്ന് അവരെങ്ങോട്ടോ പോയി. വീട്ടിലറിയിച്ചില്ലേ ഞങ്ങളെ എങ്ങനെ ഫേസ് ചെയ്യുന്നു കരുതി കാണും. അവരെന്തെങ്കിലും കടുകൈ കാണിക്കാതിരുന്നാൽ മതിയായിരുന്നു. കുട്ടികള് തൽക്കാലം മാറി നിൽക്കുന്നതാവും, നിങ്ങൾ പേടിക്കാതെ. പ്രിൻസിപ്പൾ ഉണ്ടായിരുന്നില്ല ഇവിടെ, പിന്നെ എന്തിനാ ഈ ടീച്ചർ ഇടപെടുന്നത്? ഇന്ന് പ്രിൻസിപ്പൽ ലീവ് ആയിരുന്നു. ഇനി എവിടെ പോയി അന്വേഷിക്കും? എല്ലാത്തിനും കാരണം ആ ദേവകി ടീച്ചറാ. ഇങ്ങനെയാണോ കുട്ടികളെ ശിക്ഷിക്കുന്നേ? അനിൽ വാ, നമുക്ക് പോയി ചോദിച്ചിട്ടു. നിക്ക്, ഞാനും വരാം. ഈ മോഡൽ എങ്ങനെയുണ്ട് ടീച്ചറമ്മേ? ഇത് കൊള്ളാം. വളരെ സിമ്പിളായ ഇൻവിറ്റേഷൻ കാർഡാ ഇത്. നന്നായിട്ടുണ്ട്, നമുക്കിത് സെലക്ട് ചെയ്യാം. ക്ഷണക്കത്ത് എങ്ങനെയായാലും എന്താ, നമ്മൾ നേരിട്ട് ചെന്ന് ക്ഷണിക്കുന്നതിലാ കാര്യം. എത്രണ്ണം പ്രിന്റ് ചെയ്യണം ടീച്ചറമ്മേ? 500 എണ്ണം വേണം. ഓ, അപ്പൊ ആർഭാടായിട്ട് നടത്താനാ തീരുമാനിച്ചേക്കുന്നല്ലേ. എന്റെ ടീച്ചറമ്മേ, നമുക്ക് കുറച്ച് ആൾക്കാരെ ക്ഷണിച്ചാ മതി, അത്ര വലിയ ആർഭാടൊന്നും വേണ്ട. ഞാനും അത് തന്നെ പറയുന്നേ. എന്റെ വിവാഹം സിമ്പിളായിട്ട് നടത്തിയാ മതി. ബാധ്യതകളൊക്കെ ചുമലിലേറ്റാൻ ടീച്ചറമ്മ മാത്രമേ ഉള്ളൂ, അത് മറക്കണ്ട. എങ്ങനെ വിവാഹം നടത്തണം, എത്ര പേര് ക്ഷണിക്കണമെന്നൊക്കെ ഞാൻ മനസ്സിൽ കണ്ടിട്ടുണ്ട്. മക്കൾ അതിൽ ഇടപെടണ്ട കേട്ടോ. നിങ്ങൾ ഇങ്ങോട്ട് വന്നോ, നാളെ സ്കൂളിലേക്ക് വരാനല്ലേ ഞാൻ പറഞ്ഞത്? ടീച്ചറെ, കുട്ടികൾ രണ്ടുപേരും ഇതുവരെ വീട്ടിലെത്തിയിട്ടില്ല. പിന്നെ അവരിവിടെ പോയി? അത് ഞങ്ങളോടാണ് ചോദിക്കുന്നത്. കൂടെയുള്ള കുട്ടികളൊക്കെ വീട്ടിലെത്തി, ഇവര് മാത്രം എത്തിയില്ല. കുട്ടികളോട് ചോദിച്ചപ്പോ ശ്രീജിത്തിനെയും രാഹുലിനെയും അവര് സ്കൂൾ വിട്ടതിന് ശേഷം കണ്ടില്ല എന്നാ പറയുന്നത്. അവരെങ്ങോട്ടോ പോയി, എല്ലാറ്റിനും കാരണം ടീച്ചറാ. ടീച്ചർ അത്രമാത്രം അവരെ ദ്രോഹിച്ചു. ദ്രോഹിക്കാനോ? നിങ്ങൾ എന്തൊക്കെ ഈ പറയുന്നേ? കുട്ടികളുടെ മനസ്സ് വേദനിച്ചു, അവരെ മറ്റു കുട്ടികളുടെ മുന്നിൽ വെച്ച് അപമാനിച്ചു, അതാ അവര് പോയത്. ഇനി അവരെന്തെങ്കിലും കടുംകൈ ചെയ്യുമെന്നാ ഞങ്ങളുടെ പേടി. ഞാൻ അവരെ ദ്രോഹിച്ചിട്ടൊന്നുമില്ല. ഒരു ടീച്ചർ എന്ന നിലയിൽ മാത്രമല്ല, ഒരു അമ്മ എന്ന നിലയിൽ കൂടിയാണ് ഞാൻ ആ കുട്ടികളോട് സംസാരിച്ചത്. നിങ്ങളെ പേടിക്കാതെ, നിങ്ങളെ ഭയന്ന് കുട്ടികൾ തൽക്കാലം എങ്ങോട്ടെങ്കിലും മാറി നിൽക്കുന്നതാവും, അവര് വന്നോളും. എന്താ ടീച്ചറമ്മ ഉണ്ടായത്? ക്ലാസ്സിലിരുന്ന് കുറച്ച് കുട്ടികൾ മദ്യപിച്ചു, അതില് ഇവരുടെ കുട്ടികളും ഉണ്ടായിരുന്നു. ഞാൻ വന്നപ്പോ ചിലര് ഓടി രക്ഷപ്പെട്ടു. രാഹുലിനെയും ശ്രീജിത്തിനെയും എന്റെ കൈയിൽ കിട്ടി. അവരെ ഞാൻ വഴക്കു പറഞ്ഞു, ഉപദേശിച്ചു, രക്ഷിതാക്കളെ വിളിച്ച് കാര്യം പറഞ്ഞു. നാളെ രക്ഷിതാക്കളെ വിളിച്ചോണ്ട് വന്നിട്ട് ക്ലാസ്സിൽ കയറിയാ മതിയെന്ന് പറഞ്ഞു. ഇത്രയെങ്കിലും ചെയ്തില്ലെങ്കിൽ ഞാനൊരു അധ്യാപികയാണോ അമ്മയാണോ? കുട്ടികളെ ഞാൻ എന്റെ മക്കളെ പോലെ കരുതുന്നത്. അവരത്തരം ഒരു പ്രവൃത്തി ചെയ്തപ്പോ ദേഷ്യത്തെക്കാൾ ഏറെ സങ്കടവും എനിക്ക് വന്നത്. ടീച്ചർ കള്ളം പറയുക, ഞങ്ങളുടെ കുട്ടികൾ മദ്യപിക്കാറില്ല. അത് നിങ്ങളുടെ വിശ്വാസം. ഇന്നത്തെ രക്ഷകർത്താക്കൾ മനസ്സിലാക്കുന്നില്ല മക്കളുടെ യഥാർത്ഥ സ്വഭാവം എന്താണെന്ന്. അവര് ക്ലാസ്സിലിരുന്ന് മദ്യപിച്ചു, ഞാൻ നേരിട്ട് കണ്ടതാ. മറ്റു ചില കുട്ടികളും കണ്ടിട്ടുണ്ട്. ഇല്ല ടീച്ചർ, കള്ളം പറയുക, പാവങ്ങളാ ഞങ്ങളുടെ മക്കൾ. ടീച്ചറമ്മ എന്തിന് കള്ളം പറയണം? മക്കളെ ആദ്യം ശരിയായ രീതിയിൽ വളർത്താൻ നോക്ക. അല്ലാതെ ടീച്ചറമ്മ അല്ല കുറ്റം പറയണ്ട. ഞങ്ങളുടെ മക്കളെ ഞങ്ങൾ നല്ല രീതിയിൽ തന്നെ വളർത്തിയത്. ഞങ്ങൾ ചില കുട്ടികളോട് ചോദിച്ചു, അവര് മദ്യപിച്ചിട്ടില്ല, ടീച്ചർ വെറുതെ പറയുകയാണെന്ന് പറഞ്ഞു. ഞങ്ങൾക്ക് ഞങ്ങളുടെ കുട്ടികളെ വിശ്വാസം, അവര് തെറ്റ് ചെയ്യില്ല. ഇത് തന്നെയാണ് കുട്ടികളുടെ ധൈര്യം. അവര് ക്ലാസ്സിലിരുന്ന് മദ്യപിക്കാൻ ധൈര്യം കാണിച്ചത് അവര് തെറ്റ് ചെയ്തെന്ന് ആര് പറഞ്ഞാലും നിങ്ങൾ വിശ്വസിക്കില്ലെന്ന് അറിയാവുന്നതുകൊണ്ടാ. കുട്ടികൾ വീട്ടിലെത്താത്തതിൽ എനിക്കും വിഷമമുണ്ട്, ഞാനും അന്വേഷിക്കാം. അവരങ്ങനെ ചെയ്യാൻ മാത്രം ഞാൻ ഒന്നും പറഞ്ഞിട്ടില്ല. സ്വയം ന്യായീകരിക്കണ്ട. ടീച്ചർക്കെതിരെ ചില കുട്ടികൾക്കും രക്ഷിതാക്കൾക്കും പരാതിയുണ്ട്. ശത്രുക്കളെ പോലെയാ ടീച്ചർ കുട്ടികളോട് പെരുമാറുന്നതെന്ന്.
ശത്രുക്കളല്ല, എന്റെ മക്കളാണ് അവര്. ഞാൻ പഠിപ്പിക്കുന്ന കുട്ടികൾ എന്റെ പൊന്നു മക്കളാണ്. മികച്ച അധ്യാപികയ്ക്കുള്ള അവാർഡ് കിട്ടിയിട്ടുണ്ട് ടീച്ചറമ്മക്ക്. ടീച്ചറമ്മ അക്ഷരം പഠിപ്പിച്ച ഒരു കുട്ടി പോലും പറയില്ല നിങ്ങൾ എല്ലാവരും ഇപ്പൊ പറഞ്ഞ വാക്കുകള്. ആത്മാർത്ഥമായിട്ട് ജോലി ചെയ്യുന്ന ഒരാളെ ഇങ്ങനെ വേദനിപ്പിക്കരുത്. വേദന ഞങ്ങൾക്കല്ലേ, ഞങ്ങളുടെ കുട്ടികളല്ലേ പോയത്. ഞങ്ങളുടെ മക്കൾക്ക് എന്തെങ്കിലും സംഭവിച്ചാൽ നിങ്ങൾ സമാധാനം പറയേണ്ടി വരും. ഞാൻ പ്രിൻസിപ്പലിനെ വിളിച്ച് പറഞ്ഞിട്ടുണ്ട്, വിഷമിക്കാനൊന്നുമില്ല. മക്കളെ കാണാത്ത വിഷമം കൊണ്ട് അവർ എന്തൊക്കെയോ പറഞ്ഞേ ഉള്ളൂ. ടീച്ചർ വിഷമിക്കണ്ട, കുട്ടികൾ വീട്ടിൽ പോകാൻ ഭയന്ന് മാറിയിരിക്കും. ഞാനൊന്ന് അന്വേഷിക്കട്ടെ. ടീച്ചർ വിഷമിക്കാതിരിക്കും. ഇനി ഇക്കാര്യം തലയിലിട്ട് പെരുപ്പിച്ച് തലവേദന ഉണ്ടാക്കണ്ട, വിട്ടേക്ക്. കുട്ടികൾ തിരിച്ചെത്തിക്കൊള്ളൂന്നേ. ഹലോ ജെനിഫ, അനുപമ മാഡം, നെറിന്റെ കാര്യത്തിൽ എന്റെ സംശയം ശരിയാണ്. ഞാൻ ഹോസ്പിറ്റലിൽ അന്വേഷിച്ചു. എന്റെ പരിചയത്തിൽ ഒരു നേഴ്സ് ഉണ്ട്. നെറൻ ഗർഭിണിയാണെന്ന കാര്യം ഉറപ്പാ. അതിന്റെ ഉത്തരവാദി ആരാണെന്ന് ഞാൻ പറയാതെ തന്നെ മാഡത്തിന് അറിയാലോ. സച്ചിൻ സാർ ഇത്ര വൃത്തികെട്ടവനാണെന്ന് എനിക്കറിയില്ലായിരുന്നു. സ്വന്തം ഭാര്യയെ വഞ്ചിച്ചു, എന്നിട്ടൊന്നും അറിയാത്ത ഭാവത്തിൽ പാവമായി അഭിനയിച്ച് ഭാര്യയുടെ കൂടെ തന്നെ കഴിയുന്നു. സമ്മതിക്കണം. മാഡത്തിന്റെ കാര്യം ഓർക്കുമ്പോ എനിക്ക് സഹതാപം തോന്നുവാ, അതിലേറെ സങ്കടവും. എങ്ങനെ ഇത് ഉൾക്കൊള്ളാൻ പറ്റുന്നു മാഡത്തിന്? ഞാനൊക്കെ ആയിരുന്നു മാഡത്തിന്റെ സ്ഥാനത്തെങ്കിൽ എപ്പോഴും ആത്മഹത്യ ചെയ്തേന്. എന്നെ കൊന്നു കളഞ്ഞില്ലേ സച്ചിൻ? ഇതിനു മാത്രം എന്താ ഞാൻ സച്ചിനോട് ചെയ്തത്? മാഡത്തിന്റെ അവസ്ഥ എനിക്ക് മനസ്സിലാവും. എന്ത് പ്രതിവിധി ചെയ്യാൻ പറ്റും മാഡത്തിന്? ജെനിഫർ, ഇക്കാര്യം എന്റെ ഡാഡിയോട് പറയരുത്, അറിഞ്ഞ ഡാഡി തകർന്നു പോവും. ഏയ്, ഞാൻ പറയില്ല. മോൾക്കൊരു പനി വന്നാ പോലും കൃഷ്ണകുമാർ സാറിന് താങ്ങാൻ പറ്റില്ല. പിന്നല്ലേ ഇത്, ഞാൻ ആരോടും പറയില്ല. വിശ്വസിക്കാൻ മാഡത്തിന് എന്നെ. സച്ചിൻ സാറ് മാഡത്തിന് ചതിച്ചു, എങ്കിലും മാഡം തളർന്നു പോകരുത്. എടുത്തു ചാടിയൊരു തീരുമാനം എടുക്കരുത്, ആലോചിച്ച് വേണ്ടത് ചെയ്യുക. ഓക്കെ. അവൾ ചെയ്യുന്നത് പ്രതികാരമാണ്, എങ്കിലും നിങ്ങൾ അവളുടെ ബലിയിൽ വീണു. എന്നോടുള്ള സ്നേഹം അത്രമാത്രമേ ഉണ്ടായിരുന്നുള്ളൂ അല്ലേ? അവളിൽ ഒരു കുഞ്ഞിന്റെ അച്ഛനാകാൻ പോകുന്നു. നിങ്ങൾ എന്നെ ചതിച്ചു. ഇനി നരൻ എന്ന പേരിൽ വിളിക്കാം. Oh.
ഹലോ അനുപമ, ഞാൻ നരനാണ്. ഞാൻ നാളെ കേരളത്തിലെത്തും, തിരുവനന്തപുരത്ത് വരും. എനിക്ക് വരാതിരിക്കാൻ കഴിയില്ലല്ലോ അനുപമ. എന്റെ എല്ലാമായ സച്ചിൻ അവിടെയല്ലേ ഉള്ളത്? എല്ലാം എനിക്കറിയാം. സച്ചിന്റെ കുഞ്ഞ് നിന്റെ വയറ്റിൽ വളരുന്ന കാര്യം ഞാൻ അറിഞ്ഞു. ഓ ഗോഡ്, ആര് പറഞ്ഞു അത്? എനിക്കും സച്ചിനും മാത്രം അറിയുന്ന രഹസ്യമല്ലേ ഇത്? ആരാ ഇത് പറഞ്ഞത്? നിന്റെ പ്രതികാരം കൊള്ളാം. അതിന് നീ ഇത്രയും വൃത്തികെട്ടവളാവണമായിരുന്നോ? നിന്നെ അന്നൊരു സംഘം പിഴച്ചവളാക്കി. കുറ്റബോധം ഉണ്ടായിരുന്നു എനിക്ക്, പക്ഷെ ഇപ്പൊ അതില്ല. കാരണം നീ അത് അർഹിക്കുന്നു. അത്രമാത്രം മദപ്പിടിച്ചവളാണ് നീയെന്ന് എനിക്കിപ്പോ മനസ്സിലായി. അതെ, ഇതിന്റെ പ്രതികാരം. നിന്റെ ജീവിതം തകർക്കാൻ ഞാൻ എന്ത് ചെയ്യും? ഇതിന്റെ പ്രതികാരം. നിന്റെ ജീവിതം തകർക്കാൻ ഞാൻ എന്ത് ചെയ്യും? അറിയാം, എന്നെ തകർക്കായിരുന്നു നിന്റെ ലക്ഷ്യം. അതിന് സച്ചിനെ വേട്ടയാടണമായിരുന്നോ? നിന്നെ മാത്രമല്ല, നിന്റെ കുടുംബം മുഴുവൻ ഞാൻ തകർക്കും. അന്ന് ഞാൻ അനുഭവിച്ചത് ഇന്നലെ എന്ന പോലെ എന്റെ മനസ്സിലുണ്ട്. ആ നീറ്റൽ മാറണമെങ്കിൽ എനിക്ക് ചിലതൊക്കെ ചെയ്തേ പറ്റൂ. ഞാൻ വരുന്ന വിവരം, സച്ചിനിലൂടെ ഞാൻ ഗർഭിണിയായെന്ന വിവരം, ഇതൊന്നും മറ്റാരും അറിയരുത്. പ്രത്യേകിച്ച് ദീപ്തി മാഡത്തിനോട് പറയരുത്. പറഞ്ഞ നിന്റെ പഴയ കഥകളൊക്കെ ഞാൻ സച്ചിനോട് പറയും. നീ ദുഃഖിക്കേണ്ടി വരും. അപ്പൊ ശരി, നാളെ ഞാൻ അവിടെ എത്തും. വൈറ്റിൽ സച്ചിൻ സാറിന്റെ കുഞ്ഞുമായിട്ട് സച്ചിൻ സാർ തീരുമാനിക്കട്ടെ ആരെ വേണോന്ന്. എന്നെ വേണോ അതോ അനുപമ വേണോന്ന് തീരുമാനിക്കട്ടെ. കുഞ്ഞ് എന്റെ വയറ്റിലുള്ളത്, അതുകൊണ്ട് തന്നെ എന്റെ കൂടെയായിരിക്കും സച്ചിൻ സാർ എന്ന കാര്യത്തിൽ ഒരു സംശയമില്ല. അപ്പോ കാണാം നമുക്ക്. ഞാൻ വരുന്നത് നിന്റെ ആത്മഹത്യ കാണാൻ വേണ്ടിയാണ് അനുപമ. ഇതേ ഒരു ഗ്ലാസ് വെള്ളം ഇങ്ങെടുക്ക്. എന്റെ ഭാര്യക്ക് ഇപ്പൊ നല്ല സമയമാണെന്ന് തോന്നുന്നു. അതെന്താ അങ്ങനെ? എം എം മോഡൽ ഹയർ സെക്കൻഡറി സ്കൂളിൽ ഒരു വലിയ പ്രശ്നം നടക്കുന്നുണ്ട്. അവിടുത്തെ രണ്ട് കുട്ടികളെ ഇന്ന് വൈകുന്നേരം മുതൽ കാണാനില്ല. രണ്ട് കുട്ടികളും ക്ലാസ് റൂമിൽ വെച്ച് മദ്യപിച്ചു എന്നുള്ളതാണ് വിഷയം. അത് കണ്ടുകൊണ്ടുവന്ന ദേവകി ടീച്ചർ അവരെ വഴക്കു പറഞ്ഞു. ഇനി മദ്യപിക്കില്ല എന്ന് 100 തവണ എഴുതിപ്പിച്ചു. വൈകുന്നേരം വരെ ഓഫീസിന്റെ മുന്നിൽ നിർത്തിച്ചു. അച്ഛനമ്മമാരെ വിളിച്ചുകൊണ്ട് വന്നതിന് ശേഷം ക്ലാസ്സിൽ കയറിയാ മതിയെന്ന് പറഞ്ഞു. രക്ഷിതാക്കളെ ടീച്ചർ തന്നെ വിളിച്ചു പറയുകയും ചെയ്തു. വീട്ടിൽ എങ്ങനെ കയറിച്ചില്ലെന്ന് പേടിച്ചിട്ടായിരിക്കും കുട്ടികളെ മുങ്ങിയത്. കുട്ടികളുടെ രക്ഷിതാക്കൾ ആകെ ദേഷ്യത്തിലും ടെൻഷനിലുമാണ്. ഇതിലൊന്ന് ഇടപെടണമെന്ന് പറഞ്ഞ് അവരെന്നെ വിളിച്ചു. ഇപ്പൊ പോലീസ് സ്റ്റേഷനിലേക്ക് അല്ലല്ലോ ആൾക്കാർ പോകുന്നത്. എല്ലാ പ്രശ്നങ്ങളുമായി ഈ ചോട്ടാ നേതാവ് സതീശന്റെ അടുത്തേക്കല്ലേ ആൾക്കാർ വരുന്നത്? അല്ല, ഒന്നുമില്ലെങ്കിലും പാർട്ടിയുടെ അടുത്ത MLA സ്ഥാനാർത്ഥിയല്ലേ ഞാൻ. അല്ല, എനിക്ക് നല്ല സമയം വരാൻ പോകുന്നു പറഞ്ഞുവല്ലോ, അതെങ്ങനെയാണെന്ന് മനസ്സിലായില്ല. എടോ, MM സ്കൂളിൽ അടുത്ത ടീച്ചർ പോസ്റ്റ് ആർക്കാ? തനിക്ക് ₹20 ലക്ഷം മാനേജ്മെന്റിന് എണ്ണി കൊടുത്തിട്ട് വെയിറ്റ് ചെയ്യല്ലേ താ. ഓ, ആ പോസ്റ്റൊക്കെ കിട്ടാൻ ഇനി 3-4 കൊല്ലം കഴിയണം. രമണി ടീച്ചർ റിട്ടയർ ആവാൻ ഇനി 4 കൊല്ലം വേണം. അവര് വിരമിച്ചാലല്ലേ എനിക്ക് അവിടെ കയറാൻ പറ്റൂ. മണ്ടി,
ദേവകി ടീച്ചറെ, മാനേജ്മെന്റ് ഈ പ്രശ്നത്തിന്റെ പേരിൽ ജോലിയിൽ നിന്ന് പിരിച്ചുവിട്ടാൽ നിനക്ക് ആ വേക്കൻസിയിൽ കയറാം. പിരിച്ചുവിടാൻ മാത്രം ആ ടീച്ചർ തെറ്റ് ചെയ്തിട്ടുണ്ടോ? ഇല്ല, പക്ഷേ ചെയ്തിട്ടുണ്ടെന്ന് നമ്മൾ വരുത്തി തീർക്കും. രക്ഷിതാക്കളുടെയും നാട്ടുകാരുടെയും വിദ്യാർത്ഥികളുടെയും വികാരം നമ്മൾ മുതലെടുക്കുന്നു. എങ്ങനെ കളിക്കണമെന്ന് എനിക്കറിയാം. ഈ പ്രശ്നത്തിൻ്റെ പേരിൽ ദേവകി ടീച്ചറെ മാനേജ്മെന്റ് പുറത്താക്കും. നീ കണ്ടോ, അതിന് വേണ്ടതൊക്കെ ഞാൻ ചെയ്യും. ജോലി കയറാൻ നീ തയ്യാറായിക്കോ. വീട്ടിൽ തന്നെ ഉണ്ട് സർ. എവിടെ പോയി അന്വേഷിക്കാനാ? എന്തെങ്കിലും വിവരം കിട്ടുവാണെങ്കിൽ സാർ ഒന്ന് വിളിക്കണം. ആ ഓക്കെ സർ. ടീച്ചറമ്മേ, പ്രിൻസിപ്പൾ എന്താ പറഞ്ഞത്? കുട്ടികളെ കുറിച്ച് ഒരു വിവരവും ഇതുവരെ കിട്ടിയിട്ടില്ല. അതിനു മാത്രം ഞാൻ അവരെ ഒന്നും പറഞ്ഞിട്ടില്ല മക്കളെ. ഞാൻ പറഞ്ഞ കാര്യങ്ങളൊക്കെ ആ കുട്ടികൾക്കും ബോധ്യപ്പെട്ടതാ. എന്നിട്ടും അവരെന്തിനാ ഇങ്ങനെ കാണിച്ചെന്നാ എനിക്ക് മനസ്സിലാവാത്ത. മദ്യപിച്ചത് വീട്ടിലറിഞ്ഞില്ലേ, അതായിരിക്കും അവര് പോയത്. എന്ത് പറ്റി എന്റെ മക്കൾക്ക്? അവർക്ക് വേണ്ടാത്തതൊന്നും തോന്നാതിരുന്ന മതിയായിരുന്നു. എവിടെ പോയി അന്വേഷിക്കും നമ്മള്? ടീച്ചറമ്മ വിഷമിക്കാതിരിക്കെ. ടീച്ചറമ്മ ഒരു തെറ്റും ചെയ്തിട്ടില്ലല്ലോ. തെറ്റ് ചെയ്ത ആ കുട്ടികളല്ലേ. നമുക്കൊന്ന് സ്കൂളിൽ വരെ പോയി നോക്കിയാലോ. അവര് സ്കൂളിൽ തന്നെ എവിടെയെങ്കിലും ഒളിച്ചിരിക്കുന്നുണ്ടാവുമെന്നാ എനിക്ക് തോന്നുന്നത്. ഏയ്, അവിടെ ഒന്നും ആരുമില്ല. സ്കൂളിൽ ഇനി നോക്കാൻ ഒരിടവും ബാക്കിയില്ലെന്നാ പ്രിൻസിപ്പൾ പറഞ്ഞത്. സ്കൂളിൽ ഇനി നോക്കാൻ ഒരിടവും ബാക്കിയില്ലെന്നാ പ്രിൻസിപ്പൾ പറഞ്ഞത്. വിനീതേട്ടൻ, അയ്യോ ടീച്ചറൊന്നും ഇവിടെ ഉണ്ടായിരുന്നു. ഞാൻ കരുതി കാണാതായ പിള്ളേരന്വേഷിച്ച് നടക്കുമായിരിക്കുമെന്ന്. കവലയിൽ ബസ് ഇറങ്ങിയപ്പോഴേ ഞാൻ വിവരങ്ങളൊക്കെ അറിഞ്ഞു. പിള്ളേർക്ക് എന്തെങ്കിലും സംഭവിച്ചിട്ടുണ്ടെങ്കിൽ നാട്ടുകാരെല്ലാം കൂടെ ടീച്ചറെ മക്കളെ തല്ലി കൊല്ലും. എന്തായത്? അമ്മ അല്ലെങ്കിൽ തന്നെ വിഷമിച്ചിരിക്കാം. നിൽക്കുന്നത് മുന്നിൽ ടീച്ചറുടെ കൂടിയനായ മകൻ എന്നെ നന്നാക്കാൻ പറ്റിയില്ല. എന്നിട്ടാണ് കണ്ട പിള്ളേരുടെ കൂടി നിർത്താൻ പോണത്. വിനീതട്ടെ എന്തിനാ ഇപ്പൊ ഇങ്ങോട്ട് വന്നത്? അമ്മയെ കുറ്റപ്പെടുത്താനാണോ? ആശ്വസിപ്പിക്കേണ്ട സമയത്ത് ഇങ്ങനെ വിഷമിപ്പിക്കല്ലേ കേട്ടോ. ഇല്ലേ, അമ്മേ മക്കളെ ഞാൻ വിഷമിപ്പിക്കുന്നില്ല. വിനീത് ഇവിടെ താമസിക്കാനും വന്നതല്ല, ഞാൻ അങ്ങ് പോയേക്കാ. മോള് പോയി കുറച്ച് കാശ് എടുത്തോണ്ട് അമ്മയുടെ ബാഗിൽ നിന്ന്. എന്തിനാ വിനീതേട്ടാ ഇങ്ങനെ ദ്രോഹിക്കുന്നേ? ഓ അമ്മ, നിങ്ങൾ രണ്ട് പുന്നാര മക്കളുടെ കാര്യം നോക്കിയാ പോരല്ലോ, ഈ മോന്റെ കാര്യം കൂടി ചിന്തിക്കണ്ടേ.
രണ്ടായിരം രൂപ എടുത്തിട്ടുണ്ട്. വിനീത് ഇനി ആരും ഇവിടെ ശല്യപ്പെടുത്താൻ നിൽക്കുന്നില്ല, ഞാൻ പോയേക്ക. ആ അമ്മയും മക്കളും ഇവിടുന്ന് എങ്ങോട്ടേലും മാറി നിൽക്കുന്ന നല്ലത്, ഇല്ലെങ്കിലേ നാട്ടുകാരും ഒന്ന് കല്ലെറിയും. ഞാൻ ഒരു മണിക്കൂറിനകത്ത് തിരുവനന്തപുരത്തെത്തും. ഞാൻ നേരെ സച്ചിൻ സാറിന്റെ വീട്ടിലേക്കാ വരുന്നത്. കുട്ടികളെ കണ്ടെത്തിയില്ലെങ്കിലും വേണ്ടില്ല, ആ ദേവകി ടീച്ചറെ പിടിച്ചകത്തിടണം.